ദൈവത്തിന് സ്തോത്രം. വായിക്കാം നമുക്ക് ലൂക്കോസ് വിശേഷം 4:1. അല്പസമയമുള്ളു, വേഗത്തിൽ ലൂക്കോസ്. ആ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ഇനി 14 യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു, അല്ലെങ്കിൽ പുറപ്പെട്ടു പോയി എന്നും വായിക്കാം. ചെല്ലുന്നത് പോകുന്നത് അങ്ങനെ രണ്ട് വാക്യവും നമുക്ക് ഉപയോഗിക്കാം അല്ലേ. ഒന്ന് ശ്രദ്ധിച്ചേ, ഇനി പുസ്തകം നോക്കല്ല, എന്നെ ഒന്ന് ശ്രദ്ധിച്ചോ. ചില മിനിറ്റുള്ള ഒരു വശം കാണും, ശ്രദ്ധിച്ചോ. പക്ഷെ ദൂത, യേശു കർത്താവ് ഒന്നാമത് നമ്മൾ വായിച്ച വാക്യം എന്ത് ചെയ്യുകയാണ്? പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവനായി എന്ത് ചെയ്യാണ്? ഒരു സ്ഥലത്തു നിന്ന് മടങ്ങുകയാണ്. എവിടെ നിന്നാണ്? യോർദാൻ വിട്ട് മടങ്ങി. എപ്പോഴാണ് മടങ്ങിയത്? ആത്മാവ് നിറഞ്ഞപ്പോ. ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഇരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു നിറവിലേക്ക് വരാൻ. ഹല്ലേലൂയ. സഭ പറ, എന്തിനാണ്? ഒരു നിറവിലേക്ക് വരാൻ. ഇത് പോരാ അപ്പന്നല്ലേ നമ്മൾ പറയുന്ന. സ്തോത്രം. എന്താ ഇത്? ഇത് പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഒരു ആത്മം നിറവിലേക്ക്. ആമേ. ഏത് സാഹചര്യത്തിൽ ജഡം പ്രബലപ്പെട്ടു വന്നാലും അതിനെ അമർച്ച ചെയ്യുവാൻ കഴിയുന്ന ആത്മ മനുഷ്യൻ ശക്തിയോടെ പുറത്തു വരുന്ന ആത്മ മനുഷ്യൻ സൈലൻ്റായിരിക്കാതെ ആത്മ മനുഷ്യൻ ശക്തിപ്പെടുകയും ജഡമനുഷ്യൻ സൈലൻ്റായി മാറുകയും ചെയ്യുന്ന ആത്മാവിൻ്റെ നിറവ്. ആമേൻ പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് യേശു കർത്താവ് സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പറയുന്നു പരിശുദ്ധാത്മാവും നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്തിന് ഗുഡ് ന്യൂസിനെ ഇരുത്തുന്നു എന്ന് ചോദിച്ചാൽ, നട്ടപ്പെട്ടത് മടക്കി പ്രാപിപ്പാൻ, അഫലമായിരിക്കുന്നത് ശക്തിപ്പെടുവാൻ. ആമേ. എന്ത് ചെയ്യണം? ഒരു നിറവിൻ്റെ മണ്ഡലത്തിലേക്ക് വന്നിട്ട് ആ നിറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ല അടുത്ത പദ്ധതി. ദൈവത്തിന് സ്തോത്രം. അടുത്തൊരു പദ്ധതിക്ക് വേണ്ടിയാണ് നിറയ്ക്കുന്നത്. അത് പക്ഷേ തൊഴിലുറപ്പ് മണ്ഡലത്തിൽ വരെയാകാം. ആമേൻ പറ. സ്തോത്ര. അത് ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വരെയാകാം, ഐക്യപ്പെടുന്ന ഇട. ആ, അത് ചിലപ്പോൾ സ്കൂളിലും കോളേജിലും വരെയാകാം. സ്തോത്രം. എന്ത്? ആത്മാവിൻ്റെ നിറവിൽ നിന്നെ അയക്കുന്നത്. ദൈവത്തിന് സ്തോത്ര. വെറുതെ ഇരിക്കരുത്, വെറുതെ അല്ല നിറയുന്നത്. നിറഞ്ഞാൽ ആ നിറവ് പ്രാപിച്ചുകൊണ്ടൊരു പുറപ്പെടൽ. സഭ ആമേ പറ. ആ നിറവ് പ്രാപിച്ചുകൊണ്ട്, ആ ശേഖരിച്ചത് കൊണ്ട്, ആ നിറവും കൊണ്ട് അടുത്ത ഒരു മണ്ഡലത്തിലേക്ക് ഒരു പുറപ്പെടലിന് ഇന്ന് പകൽ ആത്മാവിൻ്റെ വെളിപ്പാട് ദൈവ സഭയുടെ അകത്തു വരട്ടെ. ആമേ. അത് കർത്താവ് ഇത് നമ്മളൊന്നും അല്ലെങ്കിൽ ചിന്ത ഉണ്ടോ? അങ്ങനെ വല്ലതും ചിന്ത കയറിയോ? അത് പാസ്റ്റർ, അത് കർത്താവല്ലേ? നമ്മൾ സാധാരണ മനുഷ്യരേ. അങ്ങനെ ചിന്തിച്ചാൽ പോയി. സ്തോത്രം. പിന്നെ എങ്ങനെ ചിന്തിക്കണം? അവൻ നിറച്ചവനറിയാം. ആ നിറച്ചത് എന്തിനു? ഞാൻ റെഡി എന്ന് പറയാൻ എത്ര പേരുണ്ട്? ആ ഹല്ലേലൂയ. അവൻ നിറച്ചവനറിയാം അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ എന്ത് ചെയ്താൽ മതി? ആ നിറച്ചവൻ്റെ സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഒരു കോഴി കുഞ്ഞ് ആമേ തൻ്റെ ആമേ തള്ളയുടെ ചിറകിൻ്റെ ആ മറവിൽ സുരക്ഷിത ബോധത്തോടെ ഇരിക്കുന്നത് പോലെ നിറച്ചവൻ്റെ അരികിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി,
നിന്റെ പ്രാർത്ഥനാ മണ്ഡലത്തിൽ ആമേ പരിശുദ്ധ ആത്മാവ് ഇറങ്ങി ഇടപെടുന്ന സമയത്ത് അത് എവിടെ പകരണമെന്ന ആത്മനിയോഗം ലഭിച്ചിട്ട് നിന്നിൽ ഒരു പുറപ്പെടൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഒരുക്കി എടുക്കും. സ്തോത്രം. ആമേൻ പറയാമോ? അപ്പോൾ ഒന്ന് ഒന്ന് ഒന്നാമത്തെ സെക്ഷൻ എന്താ? നിറയുക അല്ലേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്താ പറയേണ്ടെന്നറിയാം? കർത്താവേ, എന്നിൽ എത്രമാത്രം നിറയ്ക്കാൻ പറ്റുമോ അത്രമാത്രം. ആമേൻ പറ. എത്രമാത്രം എന്നിൽ പകരാൻ പറ്റുമോ അത്രമാത്രം എന്നിലൊന്ന് പകരണം, എന്നിലൊന്ന് പകരണം. ഇതായിരിക്കട്ടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന. ആമേ. എത്രമാത്രം, എത്രത്തോളം അവിടുത്തെ സാന്നിധ്യത്തെ ഈ മൺകൂടാരത്തിൽ അങ്ങ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം ആ സാന്നിധ്യത്തെ എന്നിൽ ഇറക്കി വിടുക. ഇനി ഒരു മൂന്ന് ദിവസം അല്ലേ, രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ആ ദിവസങ്ങളിലെല്ലാം കണ്ണിനകത്ത് ഉടക്കാൻ ഒന്നിനെയും വിടരുത്, മനസ്സിനകത്ത് കയറി ഉടക്കാൻ ഒന്നിനെയും വിട്ടുകൊടുക്കരുത്, ഹൃദയത്തിൻ്റെ അകത്ത് കയറി കുടിയിരിക്കുവാൻ ഒന്നിനും ഇടം കൊടുക്കരുത്. ഒരൊറ്റ ചിന്ത, എനിക്ക് നിറയണം. ആമേൻ പറ. എനിക്കും നിറയണം. ആമേൻ പറ. എനിക്കും നിറയണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി എന്നിലൂടെ വെളിപ്പെടേണ്ടതിന് നിറയുകയല്ലാതെ ഞാൻ മറ്റൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. കഴിയെങ്കിൽ സഭയെ, ഉപവസിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഒരു വിഷയം എടുക്കാതിരിക്കുക. ആമേൻ പറ. കാരണം നമ്മുടെ അധരത്തിനകത്ത് എപ്പോഴാണ് ബലഹീനത പിശാചിടാൻ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ആരുടെയും വിഷയം ദയവ് ചെയ്ത് എടുക്കരുത് ഈ ദിവസം. കാരണം എന്താണെന്നറിയാമോ? പിശാചിനൊരൊറ്റ പദ്ധതിയേ ഉള്ളൂ, എങ്ങനെയെങ്കിലും നമുക്ക് ലഭിക്കുന്ന ഇതിനെ തടയണം. അതിനെ പ്രാർത്ഥനയ്ക്ക് വരാത്തതായാലും പ്രാർത്ഥനയ്ക്ക് ഇരിക്കാത്തതായാലും ഇവിടെ ഉൾപ്പെടാത്തതല്ല, ഏതിന് വേണമെങ്കിലും പിശാചിളക്കിയിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഒരു ഉപദേശം ഈ ദൂതിൻ്റെ ഇടയിൽ കൈമാറുകയാണ്. ഒരു വിഷയം എടുക്കാതിരിക്കുക. കഴിയുന്നത്ര സമയം പ്രാർത്ഥിക്കുക. കഴിയുന്നത്ര സമയങ്ങൾ ദൈവിക വചനം ധ്യാനിക്കുക. നിങ്ങളെ സഹോദരിമാർക്ക് ചില ജോലികൾ കാണുമായിരിക്കും. അതിനെ ക്രമീകരിച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നിട്ട് ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം മാത്രം പറയുക. ആമേൻ പറയാൻ തൻ്റെ ഇടമുണ്ടോ? ഈ അങ്ങനെയെങ്കിലേ നിറഞ്ഞത് ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ആമേൻ ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്തു? യോർദാൻ വിട്ട് മടങ്ങി. സ്തോത്രം. പിന്നെ നമ്മൾ വായിച്ചത് യേശു ക്രിസ്തു ആത്മാവിൻ്റെ ശക്തിയോടെ എന്ന് പറഞ്ഞാൽ ആ നിറഞ്ഞ ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മനിയോഗത്തിൽ ഗലീലയിലേക്ക് പുറപ്പെട്ടു പോകുക. മനസ്സിലായല്ലോ? എവിടേക്ക് പോകുന്നു? ആ നിറഞ്ഞ ദൈവിക സാന്നിധ്യം, ആ നിറഞ്ഞ ആത്മശക്തി പ്രവൃത്തി മണ്ഡലങ്ങളിൽ വെളിപ്പെടുത്തുവാനായി യേശു കർത്താവിനാൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇടത്തിലേക്ക് ആത്മാവ് പുറപ്പെടുവിക്കുക. ഒരു സ്തോത്രം പറഞ്ഞേ. നിറഞ്ഞത് അടുത്തത് പ്രവൃത്തി വെളിപ്പെടുത്താൻ പോവുക. ഒരു സ്തോത്രം ചെയ്തേ. അപ്പൊ എന്തിനാ നാം നിറയുന്നത്? എന്തിനാ പറ? നാം നിറയുന്നത് എന്തിനാ? അയൽവക്കത്ത് കൊണ്ടുപോയി കളയാൻ. സ്തോത്രം. നാം നിറയുന്നത് എന്തിനാ? ജോലി സ്ഥലത്ത് കൊണ്ടുപോയി കളയാൻ. നാം നിറയുന്നത് എന്തിനാ? കോളേജിൽ കൊണ്ടുപോയിട്ട് കളയാൻ. അതിനാണ് നിറയുന്നത് അല്ല. നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഉടനെ ഒരു പുറപ്പെടലുണ്ട്. അപ്പൊ യേശു കർത്താവ് തിരുവെടുത്ത് പറയുന്നു, ആ നിറഞ്ഞ ആത്മാവിൻ്റെ ശക്തിയെ മുഴുവനും സ്വീകരിച്ചുകൊണ്ട് എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? പ്രവൃത്തി വെളിപ്പെടുത്താനുള്ള വെളിപ്പാടുകളുടെ മണ്ഡലം.
ഓ രമന ശാന്തര അമ്മ പ്രവൃത്തി വെളിപ്പെടുത്തുവാനുള്ള ആത്മനിയോഗമുള്ള ആദ്യത്തെ അത്ഭുതം നടക്കേണ്ട ആദ്യത്തെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ട ഗലീലയുടെ വെളിപ്പാട് കർത്താവിന്റെ അകത്തു വന്നു. ആമെ നിറഞ്ഞ സഭയെ നിറയുന്ന സഭയെ എനിക്കും നിനക്കും ഒരു പുറപ്പെടലുണ്ട്. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? നിറച്ചതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാ. ഓ സുവിശേഷം പറയുമ്പോ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പറയണം എനിക്കൊരു ചൂടടിക്കണം. ഓ സ്തോത്രം, എത്ര പേർക്ക് മനസ്സിലായി? ആമേ. ആ വാക്കുകളുടെ അകത്ത് നിന്നിൽ നിറയപ്പെട്ട സാന്നിധ്യമുണ്ടല്ലോ. ആ ഹാ രാമാനാസേ. ഓ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് മാസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു അസംബ്ലി സ്ക്വാഡിൻ്റെ ഒരു വീട് പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വിധവയിലെ രണ്ട് മക്കളുടെ ആ കടവാധ്യത വിഷയമൊന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു സഹോദരി മറ്റൊരു വ്യക്തിക്ക് ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, പിറ്റെന്ന് ദൈവത്തിൻ്റെ വാചനം ഇങ്ങോട്ട് പുറപ്പെട്ടു വരുമ്പോൾ ദേഹമെല്ലാം കൂടെ കോരിത്തരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ആമേ. അതിലൂടെ ബാംഗ്ലൂർ ഒരു മീറ്റിങ്ങിൻ്റെ വഴി തുറന്നു വന്നു. ദൈവത്തിന് സ്തോത്ര. ഞാൻ പറഞ്ഞതെന്തെന്നറിയാമോ? ഈ ദിവസങ്ങളിൽ പ്രാപിക്കുന്നത്, ആമേ പറ, ഈ ദിവസങ്ങളിൽ ഇരുന്ന് നിറയുന്നത് അതിനെ കളയാനുള്ളതല്ല. ഈ നിറച്ചതിൻ്റെ അകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ ആമേ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാം. ആ ആമേ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാം. ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാം. ആത്മാവിൻ്റെ നാവ്, ആത്മാവിൻ്റെ അധരവും ആമേ ശക്തിയോടെ ചലിച്ചാൽ പുറപ്പെടുന്ന പാട്ടിൻ്റെ അകത്തുകൂടെ ആ സാന്നിധ്യം എവിടേക്ക് പോകുമെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ നിയോഗിച്ചോ ആ നിയോഗ സ്ഥലത്തിലേക്ക്. റാമാന ശമ്പര. ആ നിയോഗ സ്ഥലത്തിലേക്ക് കർത്താവിന് ഒരൊറ്റ വെളിപ്പാടേ ഉള്ളു. എത്രയും പെട്ടെന്ന് ഗലീലയിൽ കാലി കെട്ടണം. ആമേൻ പറ. ആ നിറഞ്ഞ ആ പ്രവൃത്തി വെളിപ്പെടുന്ന വെളിപ്പാടുണ്ടാകും. സ്തോത്രം പറ. ആമേ. നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പുറപ്പെടുവിക്കുന്ന ഒരു ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പുൽപ്പിറ്റുണ്ട്, ഒരു ആമേ പ്ലേസ് ഉണ്ട്. അവിടെ നമ്മുടെ വെളിപ്പാട് കിടക്കുന്ന ആ അവിടേക്കാണ് നമ്മുടെ കണ്ണോടേണ്ടത്. അവിടേക്ക് നമ്മുടെ മനസ്സോടട്ടെ. അവിടത്തേക്ക് നമ്മുടെ ഹൃദയം ചലിക്കട്ടെ. അപ്പോൾ നിറഞ്ഞത് അറമന. കർത്താവ് നിറഞ്ഞിട്ട് ഗലീലയിലേക്ക് പുറപ്പെടുമ്പോൾ ഒരൊറ്റ വെളിപ്പാടോടെ പോകുന്നത് ആദ്യത്തെ അടയാളം. രാമേ പറ, നിറഞ്ഞതിൻ്റെ ആത്മാവിൻ്റെ പ്രത്യക്ഷ പ്രകടനം. സ്തോത്രം. ആമേൻ പറ. ഈ നിറഞ്ഞിട്ട് അന്യഭാഷയം പറഞ്ഞുകൊണ്ട് നടക്കൂല. ഈ നിറഞ്ഞ ആത്മശക്തി ദൂതേറ്റെടുത്തോ. ഈ നിറഞ്ഞ ആത്മശക്തി ചിലർക്കൊക്കെ കാണത്തക്ക വിധത്തിൽ ഹല്ലേലൂയ. ചിലർക്കൊക്കെ കാണത്തക്ക വിധത്തിൽ സ്തോത്ര അടയാളത്തോടെ ചിലത് പ്രവർത്തിക്കാനാണ് നിറയ്ക്കുന്നത്. ചിലത് പ്രവർത്തിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കടന്നു ചെല്ലട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവ് കടന്നു ചെല്ലട്ടെ. പിന്നെ അവിടെ ചെന്നിട്ട് അന്യഭാഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലേ, അവരെ കണ്ണ് മഞ്ചിക്കുന്ന ചിലത് ചെയ്യണം. സ്തോത്ര. എനിക്ക് വയ്യ മുഴയെന്ന് പറഞ്ഞ അപ്പം നമുക്ക് ഇപ്പം പ്രാർത്ഥിക്കാൻ വെച്ച് ഒന്ന് കണ്ണടച്ചെന്ന് പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ. ആമേൻ പറ. അവിടെ നിറഞ്ഞ ശക്തി വെളിപ്പെടും. ഒരു സ്തോത്രം പറ. നിറഞ്ഞ ശക്തി അവിടെ വെളിപ്പെടും. ആമേൻ. അതാ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുകയാണ്.
നമുക്ക് റൂട്ട് വരച്ചിട്ട് തരുമോ കർത്താവ്? സ്തോത്രം പറ ഇനി അടുത്തൊരു മണ്ഡലത്തേക്ക് പോകാൻ പോവുക. കർത്താവ് നമുക്ക് റൂട്ട് വരച്ച് നീ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ നിറവിൻ്റെ ശക്തിയോടെ നീ പുറപ്പെടണം. നിന്നെ അയക്കും ഞാൻ, അയച്ചെടുത്ത് ചെന്നിട്ട് പരാജിതനായി വരാനല്ല, അയച്ചെടുത്ത് ചെന്നിട്ട് കാര്യം സാധിപ്പിച്ച് സാധിപ്പിച്ച് ഓ യേശുവിന്റെ നാമത്തിൽ ഓ പ്രബലമാണ്. അയച്ച കാര്യത്തെ എന്ത് ചെയ്യണം? വചനം പോയിട്ട് എന്താ ചെയ്യുന്നത്? വചനം പോയിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ വെറുതെ വചനം അയക്കത്തില്ല, ഞാൻ വചനം അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പോയ കാര്യം സാധിപ്പിച്ചിട്ട് വരൂ. അപ്പൊ എന്നെ നിന്നെ കർത്താവ് ഒരു സ്ഥലത്ത് അയച്ചാ വെറുതെ മടങ്ങരുത്. ആത്മാവിന്റെ പ്രവൃത്തി ആത്മാവിന്റെ പ്രവൃത്തി അടയാളത്തോടെ മനുഷ്യർ കാണേ, അടയാളത്തോടെ ചെയ്യുന്ന ഒരാത്മാവിന്റെ വെളിപ്പാട്, ഒരാത്മാവിന്റെ വെളിപ്പാട്. അതിനാ ഈ ദിവസങ്ങൾ ഇരുത്തി നിറയ്ക്കുന്നേ. ആമേ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അടുത്ത നമുക്ക് ഇനി അവിടെ തീരുകയാണോ? ഗലീലയിൽ തീരുകയാണോ? ആണോ കർത്താവ് ഗലീലയിലോട്ട് കാല് ചവിട്ടിയിട്ട് വെറുതെ ഇരിക്കുകയാണോ? ആണോ? അല്ല, സമയമില്ല, ഇല്ലെങ്കിൽ പറഞ്ഞാൽ വിശ്വാസം. അത് നമുക്ക് ആഴമായി ചിന്തിക്കായിരുന്നു. വെറുതെ ഇരിക്കുകയാണോ? ഈ ഗലീലയിലെ കാല് ചവിട്ട് തന്നെ ആത്മശക്തിയോടെ പോയത് ഒരു ചരിത്രം തിരുത്തുക. ആമേൻ പറയാൻ പറ്റുമോ? സ്തോത്ര. എന്തു ചെയ്യാണ്? ചരിത്രം തിരുത്തുക. സ്തോത്ര. ഗലീല എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലാത്ത സ്ഥലമാണ്. സ്തോത്ര. ആമേ. രാജാക്കന്മാർക്ക് ദാനം കൊടുത്തിട്ട് അവർ തലയിൽ കയ്യും വെച്ചിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയതാ. ഹലോ, ആമേൻ പറ. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ ചരിത്രം കിടപ്പുണ്ട്. സ്തോത്രം. ഒരു രാജാവിന് സമ്മാനമായിട്ട് 10 പട്ടണം കൊടുത്ത ഗലീലയിൽ 10-20 കൊടുത്തതാ. സ്തോത്രം. പുള്ളി തലയിൽ കയ്യച്ചിട്ട് പറയുക, തൊഴുതുകൊണ്ട് പറയുക, എനിക്കൊന്നും വേണ്ടെന്ന്. സ്തോത്രം. കാരണം പ്രയോജനരഹിതമായ സ്ഥലം. ആമേ. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കാല് ചവിട്ടിയപ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രം ആ ദിവസത്തിൽ വഴിമാറി. ആമേ. നമ്മൾ കാല് ചവിട്ടുന്നത് ചിലത് ചരിത്രങ്ങൾ വഴിമാറാകാനാകട്ടെ. ഉടാരാമാന ശാന്തര. എൻ്റെ കുടുംബത്തിൽ ഒരു വ്യക്തിയും ഇങ്ങനെ ഇല്ലെന്ന് പറയുന്ന ചരിത്രങ്ങൾ എത്ര പേരുണ്ട് ദൂതനെ എടുക്കുന്നത്? എന്റെ കുടുംബത്തില് ഇങ്ങനെ ഒരു കുഞ്ഞില്ലെന്ന് പറയുന്ന എനിക്ക് ചില ചരിത്രങ്ങളെ തിരുത്താനാകട്ടെ. ഓ റമനഗസിയ, ചില ചരിത്രങ്ങളെ തിരുത്തുക. എന്റെ കുടുംബത്തില്, എന്റെ കുലത്തില് ഇത് ഇങ്ങനെ ഒരെണ്ണത്തെ ഓ റമാന ശാന്തര, യേശുവിന്റെ നാമത്തിൽ. ദൂത് വരുമ്പോഴത്തേക്ക് ചിലതിനെയൊക്കെ പിടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. ചരിത്രം മാറി യേശു ഗലീലയിൽ കാല് ചവിട്ടിയപ്പോ എത്ര വർഷം പഴക്കമുള്ളതെന്നറിയാമോ? ഹല്ലേലൂയ. ശലോമോന്റെ കാലത്ത് കിടക്കുന്ന ഒരു നിന്നയ ഗലീല ദേശത്ത് ഒരു നിന്ന കിടക്കുക. എന്നറിയാമോ? ശലോമോൻ്റെ കാലത്ത് അന്ന് കിടന്ന ഗലീലയിലെ നിന്ന എന്ന് നീങ്ങിയെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആത്മാവ് നിറഞ്ഞിട്ട് ആത്മശക്തിയോടെ അഭിഷിക്തന്റെ കാല് ചവിട്ടിയപ്പോ ചരിത്രങ്ങൾ മാറിക്കൊടുത്തു. അതിനാകണം പ്രാപിക്കുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ചരിത്രങ്ങൾ വഴിമാറുന്ന ആമേ. അയ്യോ, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചില്ലേ? ഇല്ലേ? സ്തോത്ര. ഇങ്ങനെ ഒരെണ്ണം പറ, ഇങ്ങനെ ഒരു സാധനം എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ. ഇല്ലേ? ആമേ പറയോ. ആ
ഇങ്ങനെ ഒരു സാധനം എൻ്റെ വയറ്റിൽ തന്നെ വന്നു പിറന്നല്ലോ. ഇനി നാളെ പറയണം ഇങ്ങനെ ഒന്ന് എൻ്റെ ഉദരത്തിലൂടെ കർത്താവ് കൊണ്ടുവന്നെന്ന്. ഇതാ ചരിത്രം മാറുന്ന ആ റമന ശാന്തര, ഇതാ ചരിത്രം മാറുന്ന വെറുതെ കൈയടിക്കൽ. ദൂതകത്ത് കയറിയോ? ദൂതകത്ത് കയറിയോ ഒന്ന്? ചരിത്രം മാറുന്ന ഇങ്ങനെയാ അല്ലേ? എങ്ങനെയാ? ഇങ്ങനെ ഒരെണ്ണം എൻ്റെ ഉദരത്തിലൂടെ ദൈവം കൊണ്ടുവന്നതിന് സ്തോത്രം പറയണം. അപ്പോഴാ ചരിത്രം മാറുന്നത്. ആമേൻ പറ. അപ്പോഴാ ചരിത്രം മാറുന്നത്. ആദ്യനാ നിറയ്ക്കുന്നേ. ആ ആദ്യനാകട്ടെ ആത്മാവിൻ്റെ നിറ. ഇനി നമ്മളോടുള്ള ഒരു ദൂതും കൂടെ ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കാം. വേഗത്തിൽ വരാം. ലൂക്കോസ് വിശേഷം വാക്യം ഇനി ഒറ്റ വാക്യമേ ഉള്ളൂ. പതിനാറാമത്തെ വാക്യം അല്ല, ഒമ്പതാം അധ്യായം ആ ആ ആ ആ ആ മതി. ഇരുന്ന് നമ്മോടുള്ള ദൂത ഒന്ന് ശ്രദ്ധിച്ചേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലോട്ട് ചവിട്ടിയിട്ട് അവിടെ ഒരു ചരിത്രം തിരുത്തി ഒരത്ഭുതം ചെയ്തു. ഹലോ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നിൽക്കുകയല്ല മിനിസ്ട്രി, പിന്നെ തുടങ്ങുക. അടുത്ത 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 പുൽപ്പിറ്റുകളിലേക്ക് കർത്താവ് പോവുക. ഇവിടെ എനിക്കിന്ന് പകൽ കർത്താവ് തന്നൊരു ദൂതുണ്ട്. എന്തെന്നറിയാമോ? 15,000 പുരുഷർ ജനം അവിടെ ഉണ്ട്, ഉള്ളത് 5 2 മീനും മാത്രം അല്ലേ. നമ്മൾ പല പ്രാവശ്യം കേട്ടുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് പരിശുദ്ധാമത്തെന്ന് ദൂത് പറയാം, കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി എന്നിട്ട് കൊടുക്കേണ്ടവരുടെ കയ്യിൽ കൊടുത്തു. ആമേൻ പറ. സ്തോത്രം. ദൂത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ശുശ്രൂഷകരെ കയ്യിലോട്ട് കൊടുത്തു. ആ ആമേൻ, ആമേൻ പറ. കൊടുക്കേണ്ടവരുടെ കയ്യിലോട്ട് കൊടുത്തു. ആമേ. ആരുടെ കയ്യിലാണ് കൊടുത്തത്? അവിടെ ഇരുന്ന ജനത്തിൻ്റെ കയ്യിലാണോ കൊടുത്തത്? ആന്നോ? അല്ല, വാഴ്ത്തി നുറുക്കിയിട്ട് കൊടുക്കേണ്ടവരുടെ കയ്യിൽ കൊടുത്തു. ആമേൻ പറ. സഭ ദൂതിലോട്ട് കയറുക. ശുശ്രൂഷക്കാരുടെ കയ്യിലോട്ട് കൊടുത്തു അല്ലേ. എന്നിട്ട് എന്ത് പറഞ്ഞു? പുരുഷാരത്തെ ഇരുത്തിയിട്ട് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഓരോ കുട്ടയും കർത്താവ് വാഴ്ത്താൻ തുടങ്ങിയോ? ഇല്ല അല്ലല്ലോ. ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ മീനു വാഴ്ത്തിയിട്ട് ഇതെവിടെ കൊടുത്തു? ശിശുമാരുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തു അല്ലേ. പന്തിയിലിരിക്കുന്ന ജനത്തിനോടൊക്കെ ശിശുമാരുടെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ശിഷ്യന്മാരുടെ കയ്യിലോട്ട് വന്ന് അപ്പോൾ എങ്ങനെ ഇങ്ങനെ പോയത്? സ്തോത്രം. ഓരോ കുട്ടയും ഓരോ പന്തിയിലും വാഴ്ത്തിയും നുറുക്കിയും കൊണ്ട് കർത്താവ് ഇരിക്കുകയാണോ? കർത്താവിനൊരൊറ്റ ശുശ്രൂഷയുള്ളായിരുന്നു. വാങ്ങുക, സ്വർഗത്തിലേക്ക് ഉയർത്തുക, സ്തോത്രം ചെയ്യുക, നുറുക്കുക, എന്നിട്ട് അവരെല്ലാം കൊടുത്തു വിട്ടു. നുറുക്കിയും കൊടുത്തു വിട്ടു, കൊടുത്തോളം പറഞ്ഞു. പക്ഷേ എന്നോട് ആത്മാവ് പറഞ്ഞത്, കൊട്ടയ്ക്കകത്തുനിന്ന് പറക്കും തോറും കൊട്ടയ്ക്കകത്ത് നിറഞ്ഞു തുടങ്ങി. ആ മനസ്സിലായി എത്ര പേരുണ്ട്? കൊട്ടയ്ക്കകത്തുനിന്ന് എടുക്കും തോറും കൊട്ട നിറഞ്ഞുകൊണ്ട് വന്ന് അവർക്ക് മടങ്ങി കർത്താവിൻ്റെ അടുക്ക വരാൻ സമയമില്ലായിരുന്നു. ഒരു സ്തോത്രം പറയാൻ എത്ര പേർക്ക്? ദൂതകത്ത് കയറിയോ? ഓ, ദൂതകത്ത് കയറിയോ? കയറിയോ? കയറിയെങ്കിൽ ആമേൻ പറഞ്ഞോ? ആമേ. പിന്നെ അവർ വന്നില്ല. പിന്നെ പെരുകി തുടങ്ങിയത് ശുശ്രൂഷകരുടെ കയ്യിലിരുന്നിട്ടല്ല, പിന്നെ പെരുകി തുടങ്ങിയത് ശുശ്രൂഷകരുടെ കയ്യിലിരുന്നിട്ട്. ഓ, പിന്നെ പെരുകി തുടങ്ങിയത് ആത്മാവിൻ്റെ ദൂതടികളെ. പിന്നെ കർത്താവിനെ പുത്തുവിട്ടിപ്പിക്കരുത്. ആമേ പറ.
പിന്നെ കർത്താവിന്റെ അടുക്കൽ ചെന്ന് തീർന്നെന്ന് പറയരുത്. നിന്റെ കയ്യിൽ വന്നാൽ ഇത് വർത്തിക്കണം. ആമേ ആമേ പറ. നിന്റെ കരത്തിൽ ഇരിക്കുമ്പോ ഇത് വർത്തിക്കണം. ആത്മാവിന്റെ ദൂതേറ്റെടുത്ത് അതിനാ നിറച്ചത്, അതിനാ നിറയ്ക്കുന്നത്. ഓ റമന ശമ്പരേ. ഇനി അതിനു മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട് നമുക്ക്. എന്താണെന്നറിയാമോ? ശേഷിക്കുന്ന ദിവസത്തിലൊക്കെ കർത്താവിനോട് പറയണം, അപ്പായേ നുറുക്കി താ എനിക്ക്. ഹലോ, അയ്യോ ഇപ്പൊ ദൂത് കേക്കേ, സ്തോത്ര ആത്മാവിന്റെ ശബ്ദം കേക്ക്. ഇനി ശേഷിക്കുന്ന ദിവസം എന്താ പറയണ്ട? പറയണ്ട എന്താ? അപ്പായേ അപ്പായേ എന്ത് ചെയ്യുക? നുറുക്കിരിഞ്ഞ് താ. ആമേൻ പറ. നുറുക്കിരിഞ്ഞ് താ. ഞാൻ ശുശ്രൂഷ ചെയ്യാന്ന് പറ. റമന ശമ്പര. എത്ര പേരൊക്കെ മനസ്സിലായി? കർത്താവെ നുറുക്കിട്ടിഞ്ഞ് തന്നാ മതി, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ കൊടുക്കാം, ഞാൻ ശുശ്രൂഷ ചെയ്യാം. കർത്താവ് റെസ്റ്റ് ചെയ്തോ? ഒരു സ്വപ്നം ചെയ്തേ. ഹല്ലേലൂയ. അപ്പൊ ഈ ദിവസങ്ങൾ നുറുക്കിയിട്ട് മേടിച്ചോ. ഹാ, നുറുക്കിയിട്ട് മേടിച്ചോ. ആമെ. നുറുക്കി തകർത്താവേ. പ്രവചനമായാലും രോഗശാന്തി ആയാലും പ്രാർത്ഥന വരമായാലും പക്ഷഫലമായാലും ആമെ. നുറുക്കി എന്നെ കയ്യിലോട്ട് തകർത്താവേ. പിന്നെ കർത്താവിന് എന്തില്ല? ഒന്ന് പറഞ്ഞേ. പിന്നെ കർത്താവിന് എന്തില്ല? കർത്താവിന് ഇവന് ജോലിയേ ഇല്ല, കർത്താവ് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ വർത്തിച്ചു തുടങ്ങുന്നത് എവിടെയാ? ശുശ്രൂഷകരുടെ കയ്യിൽ നിന്ന് വർത്തിച്ചു തുടങ്ങുന്നുണ്ട് അവിടെ. ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ വാഴ്ത്തി നുറുക്കി തന്നിട്ട് കർത്താവ് റെസ്റ്റ് ചെയ്യും. ഇതുപോലെ നമ്മയെ നിറച്ചെടുത്തിട്ട് അപ്പച്ചൻ അവിടെ റെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? അപേക്ഷ കടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് നമ്മോട് പറയുന്നു, അടുത്ത തലമുറയ്ക്ക്, അടുത്ത ജനസമൂഹത്തിന് ആമേ പറയാൻ തൻ്റെ ഇടമുണ്ടോ? ആവശ്യക്കാർക്ക് നുറുക്കി കൊടുക്കാൻ. ഭൂടരമാന ആവശ്യക്കാരുടെ ആവശ്യമനുസരിച്ച് നുറുക്കി കൊടുക്കാം. റമാന സേ ആത്മാവ് നിരയോഗം തരുന്നെങ്കിൽ ചാടി എഴുന്നേറ്റോ. ആമേൻ. ആവശ്യക്കാർക്ക് ആവശ്യത്തിനൊത്തവണ്ണ നുറുക്കി കൊടുക്ക, നുറുക്കി കൊടുക്ക, നുറുക്കി കൊടുക്ക, നുറുക്കി കൊടുക്ക. ആവശ്യക്കാരുടെ ആവശ്യത്തിനൊത്തവണ്ണ നുറുക്കി കൊടുക്കാൻ. യെസ്. ആത്മാവിന്റെ ധീരതട്ടെ. എത്ര പേർക്ക് ദൂതകത്ത് വന്ന്? ഏ, എന്ത് ചെയ്യണം? ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യത്തിനൊത്തവണ്ണം ആര് കൊടുക്കണം? പറ, പറ. കർത്താവ് നുറുക്കി തന്നവൻ കൊടുക്കണം. മനസ്സിലായി? എത്ര പേരുണ്ട്? നുറുക്കി മേടിച്ച് പൊതിഞ്ഞോണ്ടിരിക്കല്ല. നീ നുറുക്കി മേടിച്ചാൽ എന്ത് ചെയ്യണം എന്നറിയാമോ? പന്തിയിൽ വിളമ്പായി. ആ ഉടരബല വരവ, ഉടരബല വരവ. ആ ആത്മാവകത്ത് ചലിക്കുന്ന എത്ര പേരുണ്ട്? നീ നുറുക്കി വാങ്ങിയിട്ട്, നീ നുറുക്കി വാങ്ങി വെച്ചുകൊണ്ടിരിക്കല്ല. അടുത്ത തലമുറയ്ക്ക്, അടുത്ത ആവശ്യക്കാർക്ക് അല്ല, പന്തിയിൽ ഇരിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ ഈ ദിവസത്തിൽ വിളമ്പി കൊടുക്ക. പന്തിയിൽ വിളമ്പാ. പറ, അടുത്തിരിക്കുന്നവരെ കരം കൊടുത്തിട്ട് വരാം. കർത്താവ് തരുന്നത് പന്തി ഇരിക്കുന്നവർക്ക് വിളമ്പാനെന്ന്. ശമന ധിവല പറവ. പന്തിയിലിരിക്കുന്നവർക്ക് തൃപ്തി വരുത്താൻ പറ. പന്തിയിലിരിക്കുന്നവർക്ക് തൃപ്തി വരുത്താൻ പറ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തരുന്നത് പന്തിയിലിരിക്കുന്നവർക്ക് തൃപ്തി വരുത്താ. ആവശ്യക്കാരനെ ആ ആവശ്യത്തിനൊത്തവണ ഹൂടരമാന യേശുവിന്റെ നാമത്തിൽ. ഓ സ്തോത്രം. എത്ര പേർക്ക് കത്തി? ഞാനൊരു നിസ്സാര കാര്യം പറയാം. പഠന മേഖലയിലായിക്കൊള്ളട്ടെ. സ്തോത്രം. ബസ് കൂലിക്ക് പൈസ തികയുന്നില്ല കൂട്ടുകാരി എന്നൊരു ശബ്ദം കേട്ട, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എത്രയാണോ അത് തികഞ്ഞില്ലെങ്കിലും നീ വിളമ്പിക്കൊടുക്കണം. എന്നിട്ട് നീ നടന്നാ സ്തോത്രം.
ദൂത് മനസ്സിലാക്കാൻ ഒരു ആശയം പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ആമേൻ പറയാൻ തൻ്റെ ഇടമുണ്ടോ? അതിനാ നുറുക്കി തരുന്നത്. ആ ഹറാന്താല മനസ്സേ, ആമേ, അതിനാ നുറുക്കി തരുന്നത്. ഹാ, നിനക്ക് വെച്ചോണ്ടിരിക്കാനല്ല, നിനക്ക് ആമേ വെച്ചോണ്ടിരിക്കാനല്ല, ആവശ്യക്കാരുടെ അടുക്കലേക്ക്, ആവശ്യക്കാരുടെ അടുക്കലേക്ക്, പന്തിയിൽ ഇരിക്കുന്നവരുടെ അടുക്കലേക്ക്, ഈ കാലഘട്ടത്തിലെ തലമുറയിലേക്ക് അതിനെ നീ വിളമ്പുക. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? അപ്പോഴെന്ത് ചെയ്യണം? കർത്താവ് എന്ത് ചെയ്തേയുള്ളൂ? വാഴ്ത്തി നുറുക്കിട്ട് അങ്ങ് കൊടുത്തു. പിന്നെ എത്തേണ്ടവരുടെ അടുക്കൽ എത്തിച്ചു കൊടുത്തത് ശുശ്രൂഷകരാണ്. നിനക്ക് ശുശ്രൂഷകരാകണോ? ആർക്കും ആകണം ശുശ്രൂഷകർ? അവർ മാത്രം ഒന്ന് കരമുയർത്തിയേ. ആ ആ അങ്ങനെയാണെങ്കിൽ പറ, കർത്താവെ നുറുക്കി ഇങ്ങ് എൻ്റെ കയ്യിലോട്ട് താ. ആമേൻ പറ. നുറുക്കിങ് എൻ്റെ കയ്യിലോട്ട് താ കർത്താവേ, ഞാൻ വിളമ്പട്ടെ. ഹോ, ഞാൻ വിളമ്പട്ടെ. ആമേ, രോഗികൾക്ക് ഞാൻ വിളമ്പി കൊടുക്കട്ടെ സൗഖ്യം. ഹോ, പറ, രോഗത്തിലിരിക്കുന്നവർക്ക് ഞാൻ വിളമ്പി കൊടുക്ക. തകർന്നിരിക്കുന്ന മനസ്സുകളെ ബലപ്പെടുത്തുന്ന ആത്മാവിന്റെ ശബ്ദം. അപ്പൊ മനസ്സിലായോ? നുറുക്കി എന്ത് ചെയ്യണം? വാങ്ങിക്കൊള്ളണം. എന്നിട്ട് വാങ്ങിയത് എന്തെന്നറിയാമോ? അത് സൗഖ്യമാണ്. അത് ആത്മാവിൻ്റെ ശക്തിയുടെ പ്രത്യക്ഷ പ്രകടന മണ്ഡലങ്ങളാണ്. സ്തോത്രം. യെശയ്യാവ് പറഞ്ഞില്ലേ, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ബലപ്പെടുത്തേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ നുറുക്കി മേടിച്ചിട്ട് പൊതിഞ്ഞു വച്ചിരിക്കരുത്. തകർന്നു മുടഞ്ഞും ഇരിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ അതിനെ വിളമ്പിക്കൊടുക്ക്. ദൂത് ഏറ്റെടുത്തോ? അതിനെ വിളമ്പിക്കൊടുക്ക്. അവർ തൃപ്തി പ്രാപിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, അവർ ആനന്ദം പ്രാപിക്കട്ടെ, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ, അവർ കൃപയുടെ അകത്തു വരട്ടെ, അവർ വിശ്വാസത്തിന്റെ പങ്കാളികളാകട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. അതിനായിരിക്കുന്ന ആണോ? അതുകൊണ്ട് അപ്പായോട് ഈ ദിവസങ്ങൾ പറഞ്ഞോണം. എന്ത് ചെയ്യാൻ? എന്ത് ചെയ്യാൻ? എന്തൊക്കെ നുറുക്കി തന്നാലും ഞാൻ എന്ത് ചെയ്യും? പറ. എത്ര പേർക്ക് തൻ്റെ ഇടമുണ്ട്? അത് ഭൗതികമായാലും, ആമേൻ പറയാൻ പറ്റുമോ? അത് ആത്മീകമായാലും, ആ അത് ശാരീരികമായാലോ, ഏതൊക്കെ മണ്ഡലത്തിൽ ശുശ്രൂഷ ഞാൻ ചെയ്യണമോ റെഡി എന്ന് പറയാൻ എത്ര പേരുണ്ട്? സലണ്ടറാകാൻ, ഇന്ന് വെക്ക സലണ്ടറാകാൻ എത്ര പേർ? ഓ റമന ശാന്തര, അവർക്ക് വേണ്ടി എത്ര പരിശുദ്ധാത്മാവ് ഇന്ന് പകല് ദൂത് കൈമാറുന്നത്, കരമടിച്ച് ആത്മാവിൽ പ്രതികരിക്കട്ടെ. അകത്ത് വന്നോ ദൂത്? ഏ, ഇനി നമുക്കൊരു പേര് ഇപ്പൊ കർത്താവ് തന്നിരിക്കുക. ആരാണെന്നറിയാമോ? നിങ്ങൾ പറ. ആരാണ്? ശുശ്രൂഷക്കാർ. ആരാണ് ശുശ്രൂഷക്കാർ? ശുശ്രൂഷക്കാർക്ക് ഒരൊറ്റ ജോലിയേ ഉള്ളൂ, അവരെ മുമ്പിൽ ചിലർ നിപ്പുണ്ട്, അവരെ ശുശ്രൂഷിക്കുക. ആമേൻ പറ. ആമേൻ പറ. അത് അമ്മേനെ അപ്പനെയോ ആരൊക്കെയാണോ ശുശ്രൂഷിക്കാൻ ഒരുങ്ങിക്കോ. ഓ, ഒരു സ്തോത്രം പറ. സ്തോത്രം പറ. അത് അടുത്ത രോഗിയായി കിടക്കുന്നവരാണോ ഈ ദിവസത്തിൽ പറ. കർത്താവെ, എനിക്ക് കിട്ടിയത് ഞാൻ കൊടുക്കാൻ പോകുന്നു പറ. നുറുക്കി എൻ്റെ പക്കൽ ഏൽപ്പിച്ചത് ഞാൻ ഈ ദിവസങ്ങളിൽ വിളമ്പാൻ പോകുന്നു പറ. ആമേ പറ. ആമേ പറഞ്ഞ് സ്വീകരിക്കുക ദൂത്. എത്ര പേർക്ക് ദൂത് അകത്ത് വന്നു? ഇനി പറ. എന്തിനാ നിറച്ചത്? ഏ, ഉറക്കെ പറയണം. എന്തിനാ നിറച്ചത്? ആ, പുറപ്പെട്ടു പോയി ചില ചരിത്രങ്ങളെ തിരുത്താൻ. ആമേൻ പറ. എന്തിനാ നിറച്ചത്? പുറപ്പെട്ടു പോകാൻ. എന്തിനാ? ചില ചരിത്രങ്ങളെ മാറ്റി എഴുതാൻ. ആമേൻ പറ. ചില ചരിത്രങ്ങളെ മാറ്റി എഴുതാൻ. സാക്ഷ്യം ഉൾപ്പെടെ, ജീവിതം ഉൾപ്പെടെ, ആമേ, കുടുംബത്തിൻ്റെ നിലവാരം ഉൾപ്പെടെ, ചില ചരിത്രങ്ങളെ മാറ്റി എഴുതോ. അടുത്തത്, എന്തിനാ കർത്താവ് വാഴ്ത്തി നുറുക്കി തന്നത്? എന്തിനാ? എന്തിനു വേണ്ടിയാ? വിളമ്പാനാ ശുശ്രൂഷക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എല്ലാവരും തിന്ന് സന്തോഷിച്ച് നിന്നതിന് ശേഷം മാത്രമേ നമുക്കുള്ളത് എടുക്കാവൂ. വെളിപ്പാട് വന്നവർക്കായി സ്തോത്ര.
ആമേൻ. നീ എന്ത് ചെയ്യണം എന്നറിയാമോ? നീ എന്ത് ചെയ്യണം? വിളമ്പി കൊടുക്കണം. അപ്പൊ വിശപ്പൊക്കെ കാണും. സ്തോത്രം പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കണം, സ്തോത്രം പറഞ്ഞിട്ട് ശുശ്രൂഷ ചെയ്യണം. എല്ലാവരും തിന്നിട്ട് ആമേ തൃപ്തി പ്രാപിച്ചവര് സന്തോഷത്തോടെ പോകുമ്പോ എന്നിട്ടും നിനക്കുള്ളത് ദൈവം ശേഖരിച്ച് വെച്ചിരിക്കോ. ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് കൈമാറുകയോ. അയ്യോ, അതിന് കർത്താവേ എനിക്ക് വല്ലതും കാണുമോ? ഒരു വെളിപ്പാട് പറയാം. രണ്ട് മീനും അഞ്ചപ്പവും എത്ര കൊട്ടയിലുണ്ടായിരുന്നു? എത്ര അല്ല, കർത്താവിൻ്റെ കയ്യിലോട്ട് വന്നപ്പോൾ എത്ര കൊട്ട ഉണ്ടായിരുന്നു? പറ, നിങ്ങൾ പറ. ഒന്നുകിൽ അഞ്ചപ്പവും രണ്ട് മീനും ഓരോ കൊട്ടയ്ക്കകത്ത്, അല്ലെങ്കിൽ അഞ്ച് അപ്പം ഒന്നിലും രണ്ട് മീൻ ഒന്നിലും. രണ്ടല്ലോ, ആണോ? ആണെങ്കിൽ ആമേൻ പറ. എന്നാൽ 15,000 പേരും തിന്ന് കഴിഞ്ഞപ്പോൾ കുട്ടയുടെ എണ്ണം 12. ആ ആ അങ്ങനെങ്കിൽ ശുശ്രൂഷിക്കുന്ന നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ല. ആ ആമേ പറഞ്ഞു ദൂതേറ്റെടുത്തു. അങ്ങനെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന നിനക്ക് ആമേ നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ല. സ്തോത്ര, എത്ര പേർക്ക് ദൂത് മനസ്സിലായി? 12 ശിഷ്യന്മാരുടെയും കയ്യിൽ നോക്കിയവരെന്ത് ചെയ്യുക? സന്തോഷിക്കത്തക്ക വണ്ണം ഒരു ശേഷിപ്പ് കർത്താവ് മാറ്റിവെച്ച്. ഒരു സ്തോത്രം പറ, ഒരു കൊട്ടയിൽ നിന്ന് നുറുക്കിയ 10,000 പേർക്ക് കൊടുത്തത്, പക്ഷേ ഒരു കൊട്ട നിറച്ച് ശുശ്രൂഷകർക്ക് ബാലൻസ് ഇരിക്കുക. ആമേൻ പറയാൻ തൻ്റെ ഇടമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൻ്റെ ദൂത് ഏറ്റെടുത്തിട്ട് കർത്താവേ ഞാൻ റെഡി എന്ന് പറയാൻ എത്ര പേർ? കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ പകൽ ഞങ്ങൾക്ക് കൈമാറി ആത്മാവിൻ്റെ ശബ്ദത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ദൈവസഭ അവിടുത്തെ കരുത്തിലേൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ നിറയ്ക്കുന്നത് അടുത്ത ചില മണ്ഡലങ്ങളിൽ പുറപ്പെട്ടു ചെന്ന് ചില ചരിത്രങ്ങളെ മാറ്റുവാനാകയാൽ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പക്കൽ അവിടുന്ന് ചിലത് നുറുക്കി തരുന്നത് ആവശ്യക്കാരുടെ ഇടയിൽ ആവശ്യക്കാർക്ക് ആവശ്യത്തിനൊത്തവണ്ണം വിളമ്പി കൊടുക്കുക. അത് പ്രവചനമായാലും അത് രോഗശാന്തിയായാലും അത് ആത്മാവിൻ്റെ ആമേ ശക്തിയുടെ വാക്കുകളായാലും വിളമ്പി കൊടുക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപ പകരുന്നിരിക്കിയാൽ സ്തോത്രം. മുഴുമകത്വം കർത്താവിന്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറിയ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ പിതാവേ. സന്തോഷമുള്ളത് എത്ര മക്കളുണ്ട്? കാര്യങ്ങളെ അടിച്ച് ആത്മാവിൽ ഹല്ലേലൂയാ.